സ്റ്റാർ ലൈഫിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെബുലകളെ പറ്റിയാണ്. പല വർണ്ണത്തിലും രൂപത്തിലും വലിപ്പത്തിലുമെല്ലാം കാണാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് നെബുലകൾ. നക്ഷത്രങ്ങളുടെ ജനനവും മരണവും ഇങ്ങനെയുള്ള നെബുലകളിലാണ് സംഭവിക്കുന്നത്. നെബുല എന്നാൽ ലാറ്റിൻ വാക്കിൽ ക്ലൗഡ് അല്ലെങ്കിൽ മേഘം എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്പേസിലുള്ള മേഘപാളികളാണ് ഈ നെബുലകൾ. ഹൈഡ്രജനും ഹീലിയവും മറ്റ് അയണൈസ്ഡ് ആയിട്ടുള്ള മൂലകങ്ങളും പ്ലാസ്മയും പൊടിപടലങ്ങളുമെല്ലാം ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഇൻഡസ്ട്രിയൽ ക്ലൗഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മോളിക്കുലർ ക്ലൗഡുകളെല്ലാം തന്നെ നെബുലകളാവണമെന്നുമില്ല. ആദ്യകാലങ്ങളിൽ മിൽക്കി വേക്ക് പുറത്തുള്ള, അതായത് നമ്മുടെ ആകാശഗംഗയ്ക്ക് പുറത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ പൊതുവെ വിളിച്ചിരുന്ന പേരായിരുന്നു നെബുല എന്ന്. പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെസ്റ്റോ സ്ലീഫറിന്റെയും എഡ്വിൻ ഹാബിളിന്റെയും വിപ്ലവകരമായ കടന്നുവരവിന് ശേഷമാണ് ഇതിനൊരു മാറ്റം വന്നത്. ഇനി എങ്ങനെയാണ് നെബുലകൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് രീതിയിലാണ് നെബുലകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതെന്ന് പറയാം. ഒന്നാമത്തത് ഇൻഡസ്ട്രിയൽ സ്പേസിലുള്ള ഹൈഡ്രജൻ പോലുള്ള വാതകങ്ങളും മറ്റ് അയണൈസ്ഡ് ആയിട്ടുള്ള മൂലകങ്ങളും പൊടിപടലങ്ങളും എല്ലാം ഗ്രാവിറ്റി മൂലമോ അല്ലെങ്കിൽ ഷോക്ക് വേവ് മൂലമോ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ്. രണ്ടാമത്തത് നക്ഷത്രങ്ങളുടെ അവസാന കാലത്തെ അവശേഷിപ്പുകളിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ്. ഇത്തരത്തിലുണ്ടാകുന്ന മോളിക്കുലർ ക്ലൗഡുകളെ തങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രധാനമായും 5 തരം നെബുലകളായി തരംതിരിച്ചിരിക്കുന്നു. പ്ലാനറ്ററി നെബുല, എമിഷൻ നെബുല, റിഫ്ലക്ഷൻ നെബുല, ഡാർക്ക് നെബുല, പിന്നെ സൂപ്പർനോവ റിമിനന്റ് എന്നിവയാണവ. ഇതിൽ എമിഷൻ, റിഫ്ലക്ഷൻ, പിന്നെ ഡാർക്ക് നെബുല എല്ലാം ഉൾപ്പെടുന്നത് ഡിഫ്യൂസ് നെബുല എന്ന ഒരു തരം നെബുലയിലാണ്. ഡിഫ്യൂസ് നെബുല എന്നാൽ കൃത്യമായ അതിരില്ലാത്ത അല്ലെങ്കിൽ അതിർത്തി വ്യക്തമായി കാണാൻ സാധിക്കാത്ത നെബുലകളാണ്. ഇതിൽ തന്നെ എമിഷൻ, റിഫ്ലക്ഷൻ എന്നീ നെബുലകളെ വിസിബിൾ ലൈറ്റ് നെബുലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഓരോ നെബുലകളെ പറ്റി നോക്കാം. ഒന്നാമത്തത് എമിഷൻ നെബുലയാണ്. പേരുപോലെ തന്നെ ഇവ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന നെബുലകളാണ്. ഇതിനുള്ള പ്രധാന കാരണം എമിഷൻ നെബുലയുടെ കേന്ദ്രത്തിലുള്ള നക്ഷത്രങ്ങളും അയണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസുകളുടെ സാന്ദ്രത കൂടി പ്രദേശങ്ങളായ H2 റീജിയൻസുമാണ്. എമിഷൻ നെബുലയുടെ ചില ഉദാഹരണങ്ങളാണ് LHA-120-N55 ഒമേഗ നെബുലയും. രണ്ടാമത്തത് റിഫ്ലക്ഷൻ നെബുലയാണ്. പേരുപോലെ തന്നെ ഇവ അടുത്തുള്ള നക്ഷത്രങ്ങളുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നവയാണ്. വിച്ചഡ് നെബുല, IC2631 എന്നിവ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തത് ഡാർക്ക് നെബുല അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നെബുലയാണ്. പേരുപോലെ തന്നെ ഇവ വെളിച്ചം കടത്തിവിടാതെ അബ്സോർബ് ചെയ്യുന്നവയാണ്. ഇത്തരത്തിലുള്ള ഡാർക്ക് നെബുലകളിൽ മൂലകങ്ങൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും, അതായത് ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്നർത്ഥം. ഇത്തരത്തിലുള്ള നെബുലകളിൽ പ്രധാനമായും കണ്ടുവരുന്നത് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ പോലെ താരതമ്യ ഭാരമേറിയ മൂലകങ്ങളാണ്. കൂടാതെ തണുത്തുറഞ്ഞ അവസ്ഥയിൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും ഇതിൽ ധാരാളമായുണ്ട്. അതുകൊണ്ട് തന്നെ വിസിബിൾ ലൈറ്റിനെ ഇത് കടത്തിവിടാറില്ല. പലപ്പോഴും സ്പേസ് വോയിഡ് അല്ലെങ്കിൽ ബഹിരാകാശ ഗർത്തങ്ങളായി ഇവയെ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ള ഹോർസൈഡ് നെബുല ഇതിൻ്റെ ഉദാഹരണമാണ്. നാലാമത്തത് പ്ലാനറ്ററി നെബുലയാണ്. പേരുപോലെ തന്നെ പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായി ബന്ധമുള്ള നെബുലകളാണ് ഇവ. ഭൂമിയെ പോലത്തെ ഡെൻസിറ്റി കൂടിയ ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഭാരമേറിയ മൂലകങ്ങൾ അടങ്ങിയവയാണ് പ്ലാനറ്ററി നെബുലകൾ. പ്രധാനമായും ഗോളാകൃതിയിൽ മാത്രം കണ്ടുവരുന്ന പ്ലാനറ്ററി നെബുലകൾ ഉണ്ടാകുന്നത് സൂര്യനേക്കാൾ 1 മുതൽ 8 മടങ്ങ് ഭാരമേറിയ നക്ഷത്രങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിലാണ്. ഇത്തരം നക്ഷത്രങ്ങളുടെ അവസാന കാലഘട്ടമായ റെഡ് ജയന്റുകളുടെ അറ്റ്മോസ്ഫിയർ ഇൻഡസ്ട്രിയൽ സ്പേസിലേക്ക് പുറന്തള്ളുന്നത് കൊണ്ടാണ് ഇത്തരം പ്ലാനറ്ററി നെബുലകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന വസ്തുക്കൾ തങ്ങളുടെ കേന്ദ്രത്തിലുള്ള നക്ഷത്രങ്ങളുടെ അൾട്രാവയലറ്റ് രശ്മികളെ റിഫ്ലക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ എനർജി ഉപയോഗിച്ച് ലൈറ്റ് എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്ലാനറ്ററി നെബുലകളെ ഒരു തരത്തിലുള്ള എമിഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നെബുലകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും നീല നിറത്തിൽ കാണാൻ സാധിക്കുന്ന ഇവയുടെ ഒരു ഉദാഹരണമാണ് നെക്ലേസ് നെബുല. അഞ്ചാമത്തത് സൂപ്പർനോവ റെമിനന്റുകളാണ്. പ്രധാനമായും 2 തരത്തിലാണ് സൂപ്പർനോവ റെമിനന്റുകൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തത് പ്ലാനറ്ററി നെബുലയുണ്ടാകുന്ന അതേ രീതിയിൽ സൂര്യനേക്കാൾ 8 മടങ്ങ് ഭാരമുള്ള നക്ഷത്രങ്ങളുടെ അവസാന കാലങ്ങളിൽ അവ പൊട്ടിത്തെറിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സൂപ്പർനോവയിലൂടെ ഉണ്ടാകുന്നതും. രണ്ടാമത് ഒന്നിലധികം നക്ഷത്രങ്ങളുള്ള ബൈനറി സ്റ്റാർ സിസ്റ്റം പോലുള്ളവയിൽ ഏറ്റവും അധികം ഗ്രാവിറ്റി ഉള്ളവ അടുത്തുള്ള നക്ഷത്രത്തിന്റെ പുറംപാളിയെ ആകർഷിച്ച് പുറന്തള്ളുകയോ തന്നിലേക്ക് ചേർക്കുകയോ ചെയ്യുന്നതും ഇത്തരം സൂപ്പർനോവ റെമിനന്റുകൾ ഉണ്ടാവാൻ കാരണമാകും. ഇനി സൂപ്പർനോവ റിമിനന്റുകൾ തന്നെ 3 തരമുണ്ട്. ഒന്നാമത്തത് ഷെല്ലേക്ക് റിമിനന്റ് ആണ്. പേരുപോലെ തന്നെ ഇവയ്ക്കൊരു ഷെല്ലുണ്ട്, അതായത് ഇവയുടെ അതിർത്തി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. കാസിയോപ്പിയ A ഇതിനൊരു ഉദാഹരണമാണ്. രണ്ടാമത്തത് കോമ്പോസിറ്റ് റിമിനന്റ് ആണ്. ഷെല്ലേക്ക് റിമിനന്റിന്റെ ഉള്ളിൽ വേറൊരു നെബുല ഉണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് റിമിനന്റ്. അതിശക്തമായ കാന്തിക വലയമുള്ള പൾസാറുകൾ ഇവയുടെ കേന്ദ്രത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നെബുല ഉണ്ടാകുന്നത്. പൾസാറുകൾ എന്തെന്ന് വരുന്ന വീഡിയോകൾ നമ്മൾ പറയുന്നതാണ്. ക്രാബ് നെബുല ഇത്തരത്തിലുള്ള ഒരു കോമ്പോസിറ്റ് റിമിനന്റിന്റെ ഉദാഹരണമാണ്. മൂന്നാമത്തത് മിക്സഡ് മോർഫോളജി റിമിനന്റ് അല്ലെങ്കിൽ തെർമൽ കോമ്പോസിറ്റ് റിമിനന്റുകളാണ്. കോമ്പോസിറ്റ് റിമിനന്റുകൾ പോലെയുള്ള ഒരു നെബുലയാണ് ഇത്. പക്ഷേ എക്സ്റേ കിരണങ്ങൾ പോലുള്ളവ ഇവയുടെ ഷെൽ അല്ലെങ്കിൽ അതിർത്തിയിൽ കാണാൻ കഴിയും. ഇതിന് കാരണം കേന്ദ്രത്തിലുള്ള പൾസാറുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിൻഡുകളാണ്. SNRS-W28 ആൻഡ് SNRS-W44 എന്നിവ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ സൂപ്പർനോവ റിമിനന്റുകളിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ നെബുലകളും എമിഷൻ നെബുലകളാണ്. കൂടാതെ സൂപ്പർനോവയിൽ നിന്നും ഡിഫ്യൂസ് നെബുലകളും ഉണ്ടാവാം. നക്ഷത്രങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും ഇത്തരം നെബുലകളിലൂടെയാണ്. നക്ഷത്രങ്ങൾ ജനിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാർ നെബുലീസ് എന്നാണ് നെബുലകളെ അറിയപ്പെടുന്നത്. പ്രധാനമായും എമിഷൻ നെബുലകളിലാണ് കൂടുതലായി നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്ന സ്ഥലത്ത് നെബുലയുടെ ഡെൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. 10 മുതൽ 10,000 മോളിക്യൂൾ വരെ ഒരു സെന്റിമീറ്റർ ക്യൂബിൽ ഉണ്ടാകും. ഇവിടെ ഹൈഡ്രജനും ഹീലിയും കൂടുതലായിരിക്കും. ഇവിടെ എനർജി കൂടുതലായതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെ H2 റീജിയൻ എന്ന് പറയും. നെബുലയിലെ കേന്ദ്രത്തിലെ നക്ഷത്രത്തിൽ നിന്ന് ലഭിച്ചതോ അല്ലെങ്കിൽ സൂപ്പർനോവയിലെ ഷോക്ക് വേവിൽ നിന്ന് ലഭിച്ചതോ ആയ അധിക എനർജി കണികകളിൽ ശേഖരിച്ച് വെക്കുകയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായി അത് പുറത്ത് കളയുകയും ചെയ്യുന്നു. എമിഷൻ നെബുലകളിൽ ഇത്രയും പ്രകാശം ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം ഇതാണ്. പ്രകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസിബിൾ സ്പെക്ട്രത്തെ മാത്രമല്ല, പകരം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള മുഴുവൻ റേഞ്ചുകളെയുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ടെലസ്കോപ്പ് കൊണ്ട് മനുഷ്യന് ഇവയെ കാണാൻ സാധിക്കണമെന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 ദശകങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിൽ നെബുലകളെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഇതിനുള്ള ഒരു പ്രധാന കാരണം എഡ്വിൻ ഹബിളാണ്. കൂടാതെ ഇന്ന് നമുക്ക് നെബുലകളെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയി അറിവ് നൽകിയതിൽ ഒരു വലിയ പങ്കും വഹിച്ചത് ഹബിൾ ടെലിസ്കോപ്പാണ്. അടുത്ത ഒരു നൂറ്റാണ്ട് വരെ ഇതിലും മികച്ച അറിവുകൾ നൽകാൻ പോകുന്നത് ഹബിൾ ടെലിസ്കോപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ അതിലും വളരെയധികം മികച്ച ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പും സമാനമായ ചെറു പ്രോജക്റ്റുകളുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരും എവർക്കും ബൈ.